നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടിയ രണ്ടാമത് കിട്ടിയ യൂട്യൂബ് വരുമാനം, അതായത് ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ രണ്ടാമത്തെ വരുമാനം. ഞങ്ങൾ ഇന്നത് ഒരു ക്യാൻസർ പേഷ്യൻ്റ്, അതായത് ആനത്തൊഴിലാളിയായ ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് ഞങ്ങൾ ഈ പൈസ കൈമാറുകയാണ്. ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ രണ്ടാം വരുമാനമാണ്. ഞങ്ങൾക്ക് കിട്ടിയ ആദ്യ വരുമാനം ഞങ്ങൾ വൃശ്ചിക മാസം ഒന്നാം തീയതി, അല്ലേ? വൃശ്ചിക ഒന്നാം തീയതിയാണ് ഞങ്ങൾ, അതായത് കഴിഞ്ഞ മാസം ഞങ്ങൾ ഒന്നാം തീയതി ചാലാപ്പുഴയിലുള്ള ഞങ്ങളുടെ ഒരു ആനത്തൊഴിലാളി തന്നെയായിട്ടുള്ളവരൊക്കെ കൈമാറി. അതുകൊണ്ട് തന്നെ ഈ മകരമാസം ഒന്നാം തീയതി വീണ്ടും ഞങ്ങൾക്ക് കിട്ടിയ പൈസ ഞങ്ങൾ ഡൊണേറ്റ് ചെയ്യുകയാണ്. അത് വേറെ ആർക്കുമല്ല, നമ്മുടെ ആനത്തൊഴിലാളിയായിട്ട് തന്നെയുള്ള കുട്ടൻചേട്ടൻ, അതായത് അദ്ദേഹം വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറവൂര് അടുത്താണ്, പറവൂര് അടുത്താണ്, അവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അതെ അതെ, അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. മറ്റേ തിരുമല ഗജേന്ദ്രൻ, അതുപോലെ തന്നെ ഷേണായി ശ്രീനിവാസൻ, പൊന്നേത്ത് അർജുനൻ എന്നീ ആനകൾക്കൊക്കെ ഇടച്ചട്ടമൊക്കെ ആയിട്ടും കൈക്കാരനൊക്കെ ആയിട്ടും ഇന്ന ആളാണ്. ചുമതലയൊന്നും കയറിയിട്ടില്ല. ഒരുപാട് വലിയ വലിയ ആനക്കാരുടെ കൂടെ, അല്ലേ, കഴിഞ്ഞൊരു ഒന്നര വർഷമായിട്ട് ക്യാൻസർ ബാധിതനാണ്. നാവിനാണ് അദ്ദേഹത്തിന് ക്യാൻസർ പിടിപെട്ടത്. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ യൂട്യൂബിൻ്റെ വരുമാനം അദ്ദേഹത്തിന് കൊടുക്കുക, നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞങ്ങൾക്ക് പ്രത്യേകം എടുത്തു പറയാനുള്ളത്, ഞങ്ങൾ ഇങ്ങനൊരു സത്കർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് മുന്നോട്ട് വന്നിരുന്നു. അവരേന്ന് പറയുന്നത് ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള വിദേശത്ത് ജോലി ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കളാണ്. അതിനകത്ത് എടുത്തു പറയാൻ ഒന്നുള്ളത് നമ്മുടെ ഗോകുൽ രാജ്, ദുബായിൽ ചെങ്ങന്നൂരുള്ള ഗോകുൽ രാജ്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടി കുറച്ച് പൈസ ഞാൻ കഴിച്ചു തന്നു. അതുപോലെ മള്ളിയൂർ ആനപ്രേമി സംഘം, അവരും നമുക്ക് കുറച്ച് പൈസ അയച്ചു തന്നു. അതെല്ലാം കൂടെ കൂട്ടി നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയതോടെ കൂട്ടിയിട്ടാണ് ഞങ്ങളിന്ന് ആ സഹായം ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് നമ്മുടെ ഈ പരിപാടിക്ക് പോകുന്നത് ഇന്ന് ഞങ്ങൾ ഒന്ന് രണ്ട് പേരേ ഉള്ളൂ. മനോജേട്ടനില്ല, അതുകൊണ്ട് തന്നെ പരിപാടിയുടെ തിരക്കായുണ്ട്. വാഴക്കുളം മനോജേട്ടനായിരുന്നു വരാമെന്ന് പറഞ്ഞിരുന്നത്, കൂട്ടത്തിൽ മനോജേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ വാഴക്കുളം മനോജേട്ടനും നമ്മുടെ മനോജേട്ടനും പരിപാടി ഉള്ളതുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങിൽ ഇവർ സംബന്ധിക്കുന്നില്ല. അപ്പം ഞങ്ങൾ, അതായത് നമ്മുടെ ടീമിലുള്ള ഞാൻ, അതുപോലെ തന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ മനു, പിന്നെ നമ്മുടെ ക്യാമറമാൻ വിൽഫ്രെഡ്, ഞങ്ങൾ മൂന്ന് പേരോടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ കുട്ടഞ്ഞേനെ കൊണ്ട് കുറിച്ച് പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ വിനയൻചേട്ടനാണ്. ആനക്കാരൻ തന്നെയാണ്. അപ്പം വിനയൻചേട്ടനുണ്ട് ഞങ്ങളിവിടെ, പിന്നെ ജിത്തുചേട്ടനുണ്ട് തൃപ്പൂണിത്തറയുള്ള. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോയിലൂടെ കാണാം, അല്ലേ? നമസ്കാരം. ഞങ്ങളിന്ന് എത്തി നിൽക്കുന്നത് എളമക്കര സുജിത്തിയേട്ടൻ്റെ വീട്ടിലാണ്. കുട്ടൻ എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും അറിവുള്ളൂ. ഒരുപാട് ആനകളുടെ കൂട്ടത്തിൽ, ആനക്കാരുടെ കൂട്ടത്തിൽ ഇളച്ചട്ടമായിട്ടും കൈസഹായൊക്കെ ആയിട്ട് നിന്നിട്ടുള്ളതാണ് കുട്ടഞ്ഞേടൻ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് നമ്മുടെ യൂട്യൂബിൽ നിന്നുള്ള രണ്ടാം വരുമാനത്തിൻ്റെ വിഹിതം കുട്ടഞ്ഞേണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടഞ്ഞേണ്ടെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ ഒന്നര വർഷക്കാലമായിട്ട് ക്യാൻസർ ബാധിതനാണ്. നാവിൽ ആണ് ക്യാൻസർ പിടിപെട്ടത്. ഒന്നര വർഷമായിട്ട് ചികിത്സയിലാണ്. അപ്പം ഞങ്ങളെ ഈ കുട്ടഞ്ചേട്ടൻ്റെ അടുത്തേക്ക് എത്തിച്ചത് നമ്മുടെ വിനയൻചേട്ടനാണ്. വിനയൻചേട്ടൻ നമ്മുടെ വാഴക്കുളം മനോജേട്ടനെ വിളിച്ച് പറയും. വാഴക്കുളം മനോജേട്ടൻ നമ്മുടെ കുന്നന്താനം മനോജേട്ടനെ വിളിച്ച് പറയും. അങ്ങനെ ഞങ്ങൾ ഇപ്പം കുട്ടഞ്ചേട്ടൻ്റെ വീട്ടിൽ എത്തി നിൽക്കുക. രണ്ട് പെൺകുട്ടികളുണ്ട്. ഇപ്പം അവിടുന്ന് വഴിക്കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പം വാടകയ്ക്കാണ് കുട്ടഞ്ചേട്ടൻ താമസിക്കുന്നത്. ഇപ്പം ഏകദേശം 26 റേഡിയേഷനും 10 കീമോ, 10 കീമോയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പം ഇതിന് തൊട്ട് മുമ്പത്തെ വിഹിതം നമ്മൾ വൃശ്ചിക മാസം ഒന്നാം തീയതി ആയിരുന്നു. ഇപ്പം ഇന്ന് മകരം ഒന്നാം തീയതിയാണ്. അപ്പം ഇപ്പോഴും നമുക്കൊരു പുണ്യകർമ്മം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതും എല്ലാം അയ്യപ്പ സ്വാമിയുടെയും അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ളവരുടെയും നമുക്ക് ഇൻ്റർവ്യൂ തരുന്നവരുടെയൊക്കെ സാന്നിധ്യവും അവരുടെ സഹകരണം കൊണ്ടുമാണ് നമുക്കിങ്ങനൊരു സംക്രമം, ഒരു സഹായ നിധി ഇതുകൊണ്ടൊക്കെയുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നത്. ഇപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ എത്തുമ്പോൾ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. രണ്ട് പെൺകുട്ടികളുള്ള ഒരു അച്ഛനാണ്, രണ്ട് കൊച്ചുകുട്ടികളാണ്. വീട്ടിലെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ചികിത്സയുടെ കാര്യങ്ങൾ എല്ലാം നോക്കി. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ നടക്കുന്നത്. അപ്പം നമുക്ക് കിട്ടിയ ആദ്യ തുക
കുട്ടഞ്ചേട്ടന് ഈ അവസരത്തിൽ കൈമാറുകയാണ്. ഇങ്ങനൊരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അറിയപ്പെടാതെ കിടക്കുന്ന ആൾക്കാരുടെ ഇൻ്റർവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതുപോലൊക്കെയുള്ള നിർദ്ധരായിട്ടുള്ള അസുഖബാധിതരായിട്ടുള്ള പലരും ഇപ്പോഴും അറിയാതെ കിടക്കുന്ന ആൾക്കാരുടെയാണ് നമ്മൾ സഹായിക്കുന്നത്. അതിലൂടെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ മറ്റാൾക്കാരും അല്ലെങ്കിൽ ഇതറിഞ്ഞ് ഈ വീഡിയോ കണ്ട് മറ്റാൾക്കാരും ഇവരെ സഹായിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്ത് പുറത്തേക്ക് കാണിക്കുന്നത്. അല്ലാതെ ഒരു പബ്ലിസിറ്റിക്കോ ഒന്നിനോ വേണ്ടിയല്ല. ഈ നമ്മൾ ഈ ചെയ്യുന്ന സഹായം അത് കാണുന്നവർ വീണ്ടും ഇവിടെ സഹായമായിട്ട് എത്തണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശമാണ്. ഇത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പം ഞങ്ങൾക്ക് കിട്ടിയ ആദ്യ വിഹിതം, രണ്ടാമത്തെ വിഹിതം, യൂട്യൂബിൽ നിന്ന് കിട്ടിയ രണ്ടാമത്തെ വരുമാനം കുട്ടഞ്ചേട്ടന് ഞങ്ങൾ കൈമാറുകയാണ്. Thank you.